നമസ്കാരം. സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ വസതിയിലും ഡൽഹി പോലീസ് റെയ്ഡ് നടത്തുന്നു. യെച്ചൂരിക്ക് സർക്കാർ നൽകിയ ഡൽഹിയിലെ വസതിയിലാണ് രാവിലെ പരിശോധന നടന്നത്. ന്യൂസ് ക്ലിക്ക് വാർത്താ പോർട്ടലിൻ്റെ പ്രതിനിധി താമസിക്കുന്ന സാഹചര്യത്തിലാണ് പോലീസ് യെച്ചൂരിയുടെ വസതിയിൽ റെയ്ഡ് നടത്തുന്നത്. യെച്ചൂരിക്ക് സർക്കാർ നൽകിയ കാനിംഗ് റോഡിലെ വസതിയിലാണ് പരിശോധന നടന്നത്. യെച്ചൂരി ഇവിടെയല്ല താമസിക്കുന്നത്. അതേസമയം സി പി എം മുൻ ജനറൽ സെക്രട്ടറി പ്രകാശ് കാരാട്ടിൻ്റെ ഇമെയിലുകളും പരിശോധിക്കുന്നതായി മാധ്യമ റിപ്പോർട്ടുകൾ ഉണ്ട്. ഭീകരബന്ധം ആരോപിച്ച് യു എ പി എ കേസിൽ ന്യൂസ് ക്ലിക്ക് വാർത്താ പോർട്ടലുമായി ബന്ധമുള്ള മാധ്യമ പ്രവർത്തകരുടെയും എഴുത്തുകാരുടെയും ജീവനക്കാരുടെയും വീടുകളിൽ ഡൽഹി പോലീസിൻ്റെ റെയ്ഡ് നടക്കുകയാണ്. ഡൽഹി നോയിഡ ഗസിയാബാദ് അടക്കം 30 ഇടങ്ങളിലാണ് ഡൽഹി പോലീസ് സ്പെഷ്യൽ സെൽ വ്യാപക പരിശോധന നടത്തുന്നത്. ചൈനയിൽ നിന്ന് ഫണ്ട് വാങ്ങിയെന്ന ആരോപണത്തെ തുടർന്ന് ഓൺലൈൻ വാർത്താ പോർട്ടലായ ന്യൂസ് ക്ലിക്കിനെതിരെ യു എ പി എ ചുമത്തി പോലീസ് നടപടി പുരോഗമിക്കുകയാണ്. സംഭവവുമായി ബന്ധപ്പെട്ട് ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല. എന്നാൽ ചിലരെ ചോദ്യം ചെയ്യാനായി സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയതായും റിപ്പോർട്ടുകൾ ഉണ്ട്. ന്യൂസ് പോർട്ടലിനെതിരെ നേരത്തെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേസ് എടുക്കുകയും ഫണ്ടിംഗ് അന്വേഷിക്കുകയും ചെയ്തിരുന്നു. ന്യൂസ് പോർട്ടലുമായി ബന്ധപ്പെട്ട ചില ആസ്തികൾ കണ്ടുകെട്ടുകയും ചെയ്തിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുകയാണ്. ഇതിനിടെയാണ് വീണ്ടും ഡൽഹി പോലീസ് റെയ്ഡുമായി രംഗത്ത് വന്നിരിക്കുന്നത്. ന്യൂസ് ക്ലിക്ക് എഡിറ്റർ പ്രബീർ പുരകായസ്ഥയെ കൂടാതെ മാധ്യമപ്രവർത്തകരായ അഭിസാർ ശർമ്മ, ഭാഷ സിംഗ്, ഊർമിളേഷ് എന്നിവരുടെ വസതികളിലും എഴുത്തുകാരി ഗീതാ ഹരിഹരൻ, ചിത്രകാരൻ സൊഹൈൽ ഹാഷ്മി, ഡൽഹി സയൻസ് ഫോറത്തിലെ ഡോക്ടർ രഘുനന്ദന്റെ വീട്ടിലുമാണ് റെയ്ഡ് നടന്നത്. റെയ്ഡിനിടെ പലരുടെയും മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും ഡൽഹി പോലീസ് പിടിച്ചെടുത്തു. ഡൽഹി നോയിഡ ഗസിയാബാദ് അടക്കം 30 ഇടങ്ങളിലാണ് റെയ്ഡ് നടക്കുന്നത്. ആക്ടിവിസ്റ്റ് ടീസ്റ്റ സെതൽവാദ്, മുതിർന്ന മാധ്യമ പ്രവർത്തകൻ പരഞ്ജോയ് ഗുഹ, താക്കൂർത്ത എന്നിവരുടെ വീടുകളും റെയ്ഡ് നടന്നതായും മുംബൈയിൽ താമസിക്കുന്ന ടീസ്റ്റയെ ഡൽഹി പോലീസ് ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്യുന്നതായും വിവരമുണ്ട്. വിദേശ സംഭാവന നിയന്ത്രണ നിയമം ലംഘിച്ച് വിദേശ ധനസഹായം കൈപ്പറ്റിയെന്ന് ചൂണ്ടിക്കാട്ടി ന്യൂസ് ക്ലിക്കിനെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേസ് ചെയ്തിരുന്നു. വിദേശ സംഭാവന നിയന്ത്രണ നിയമം ലംഘിച്ച് വിദേശ ധനസഹായം കൈപ്പറ്റിയെന്ന് ചൂണ്ടിക്കാട്ടി ന്യൂസ് ക്ലിക്കിനെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. ഇത്തരം പണം ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിച്ചു എന്നാണ് അന്വേഷണ ഏജൻസിയുടെ ആരോപണം. അതേസമയം ഡൽഹി പോലീസ് നടപടിയിൽ വിവിധ കോണുകളിൽ നിന്നും പ്രതിഷേധം ഉയരുന്നുണ്ട്. മാധ്യമപ്രവർത്തകരുടെ സംഘടനകളടക്കം റെയ്ഡിനെ അപലപിച്ച് രംഗത്ത് വന്നു. മോദി സർക്കാരിനും വൻകിട മുതലാളിമാർക്കുമെതിരെ റിപ്പോർട്ടുകൾ പുറത്തുവിട്ട മാധ്യമപ്രവർത്തകരുടെയും സ്ഥാപനങ്ങളുടെയും വീടുകളിലാണ് റെയ്ഡ് നടക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ്. റിലയൻസിന്റെ നിയമവിരുദ്ധമായ ഇടപാടുകളെക്കുറിച്ച് നിരവധി റിപ്പോർട്ടുകൾ പുറത്തുവിട്ട മാധ്യമപ്രവർത്തകനാണ് പരഞ്ജോയ് ഗുഹ. നേരത്തെ ഇപിഡബ്ല്യു പത്രാധിപനായിരുന്നു. റഫേൽ ഇടപാടിന് പിന്നാലെ സ്ഥാപിത താല്പര്യങ്ങളെക്കുറിച്ച് ദ ഫ്ലൈയിംഗ് ലൈസ് എന്ന പേരിലും ഇന്ത്യയിലെ ഫേസ്ബുക്കിൻ്റെ ഇടപാടിനെക്കുറിച്ച് ദ റിയൽ ഫേസ് ഓഫ് ഫേസ്ബുക്ക് ഇൻ ഇന്ത്യ എന്ന പേരിലും പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. 2023 ഓഗസ്റ്റിൽ ന്യൂയോർക്ക് ടൈംസ് പ്രസിദ്ധീകരിച്ച പോർട്ടലിൽ US ശതകോടീശനായ നെവിൽ റോയ് സിംഗം ന്യൂസ് ക്ലിക്കിന് ധനസഹായം നൽകിയിരുന്നതായി ആരോപിച്ചിരുന്നു. ചൈനീസ് മാധ്യമ ശൃംഖലയുമായി അടുത്ത ബന്ധമുണ്ട് എന്ന് പറയപ്പെടുന്ന വ്യവസായിയാണ് നെവിൽ റോയ്. കേസിൽ നേരത്തെ അന്വേഷണം ആരംഭിച്ച ED സ്ഥാപനത്തിന്റെ ചില ആസ്തികൾ കണ്ടുകെട്ടുകയും ചെയ്തിരുന്നു. ചൈനീസ് മാധ്യമങ്ങളുമായി അടുത്ത ബന്ധമുള്ള അമേരിക്കൻ ശതകോടീശ്വരൻ നെവിൽ റോയ് സിംഗം ന്യൂസ് ക്ലിക്കിന് ധനസഹായം നൽകുന്നുണ്ട് എന്നായിരുന്നു ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് പുറത്തു വന്നത്. ഇതിനു പിന്നാലെ ആരോപണങ്ങളുമായി BJP നേതാക്കളും രംഗത്ത് വന്നിരുന്നു.